हेलो वेलकम टू माय चैनल इन क्लास प्लस इन बायोलॉजी सेकंड चैप्टर लास्ट पोर्शन वायरसेस वायरोइड्स एंड लाइकेंस वायरसेस वायरसेस आर नॉन सेलुलर ऑर्गेनिजम्स विथ क्रिस्टलाइन स्ट्रक्चर आउटसाइड वायरसेस नॉन सेलुलर ऑर्गेनिज्म प्रत्येक सेल पक्षे स्ट्रक्चर क्रिस्टलाइन फॉर्म एंड इट कंसिस्ट ऑफ प्रोटीन कोट कॉल्ड कैप्सिड अदिनोरु स्पेशलाइज्ड प्रोटीन कोटिंग अदिने चुट्टु अदिने विलिक्कुन्न पेरान कैप्सिड ई पिक्चरिल काणाम आ ग्रीन पोर्शन आण कैप्सिड inactive in non-living materials and active in living materials വൈറസിന്റെ ഒരു പ്രത്യേകത മറ്റുള്ള ഓർഗാനിസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് ലിവിംഗും ആണ് നോൺ ലിവിംഗും ആണ് അതായത് ജീവൻ ഇല്ലാത്ത വസ്തുക്കൾ ഇരിക്കുമ്പോൾ നോൺ ലിവിംഗ് ആണ് ജീവൻ ഉള്ളവയുടെ ഉള്ളിൽ കയറുമ്പോൾ അത് ജീവനുള്ളവയായിട്ട് തന്നെ മാറും അപ്പം ഒരു ഇന്റർമീഡിയറ്റ് ആണ് ചില സമയം നോൺ ലിവിംഗ് ചില സമയം ലിവിംഗും ആണ് അപ്പം ഓർഗാനിസം ലൈക്ക് ഹ്യൂമൻ ബീങ് അതുപോലെ പ്ലാന്റ്സിൻ്റെ ഒക്കെ അടുത്ത് കയറുമ്പോൾ അത് ലിവിങ് ആയിട്ട് മാറും സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് പുതിയ പ്രോജനി ഉണ്ടാവും അതുപോലെ തന്നെ അത് ഇൻഫെക്റ്റ് ചെയ്ത് ഡിസീസൊക്കെ ഉണ്ടാക്കും എന്നാൽ ജീവനില്ലാത്ത വസ്തുക്കളുടെ അടുത്തിരിക്കുമ്പോൾ അതിൻ്റെ പുറത്തിരിക്കുമ്പോൾ ഒരിക്കലും അതിന് വർക്ക് ചെയ്യാൻ കഴിയില്ല അത് ഇനാക്റ്റീവ് ഫോം ആയിരിക്കും അതുപോലെ ഇറ്റ് ഈസ് സ്മോളർ ദാൻ ബാക്ടീരിയ ബാക്ടീരിയക്കാട്ടിലും വളരെ ചെറുതാണ് വൈറസസ് ആൻഡ് ഇറ്റ് ഓൾസോ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം വേറൊരു ഓർഗാനിസത്തിനെ അറ്റാക്ക് ചെയ്ത് അതിൽ നിന്നും ന്യൂട്രിയൻസ് എടുത്തുകൊണ്ട് ജീവിക്കുന്നവയാണ് ഈ വൈറസിൻ്റെ കേസിൽ വേറൊരു ഓർഗാനിസത്തിനെ അറ്റാക്ക് ചെയ്ത് അതിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കി അതിനകത്ത് തന്നെ ഇവ പ്രോജനീസിനെ പ്രൊഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ ഇതിനെ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറയാൻ കാരണം ട്രൂ പാരസൈറ്റ് ആണ് എന്നുവെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ടും പാരസൈറ്റ് ആണ് ഒരിക്കലും അതിന് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല വേറൊരു ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ കയറി മാത്രമേ വൈറസിന് ജീവിക്കാൻ കഴിയുള്ളൂ നെക്സ്റ്റ് ഇസ് ജനറ്റിക് മെറ്റീരിയൽ ആർ എൻ എ ഓർ ഡി എൻ എ ചില വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ആർ എൻ എ ആണ് ചിലതിൻ്റെ ഡി എൻ എ ആണ് ഈ പിക്ചറിൽ റെഡ് പോർഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പിക്ചറിലെ റെഡ് പോർഷൻ കാണിക്കുന്നത് ആർ എൻ എ ആണ് അതൊരു പ്ലാന്റ് വൈറസാണ് പ്ലാന്റിനെ മാത്രം ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസാണ് രണ്ടാമത്തെ പിക്ചർ ആ ഒരു ഹെക്സാഗൺ പോലത്തെ പിക്ചർ അനിമൽ വൈറസാണ് അനിമലിനെ മാത്രമേ ഇൻഫെക്റ്റ് ചെയ്യുള്ളൂ അതിനകത്ത് കാണപ്പെടുന്ന ജനറ്റിക് മെറ്റീരിയൽ ഡി എൻ എ ആണ് കാണിച്ചിട്ടുള്ളത് ഇതുണ്ടാക്കുന്ന ഡിസീസസ് വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസാണ് മംസ് സ്മോൾ പോക്സ് ഇൻഫ്ലുവൻസ അതുപോലെ നമുക്കുണ്ടാകുന്ന ചെറിയ കോമൺ കോൾഡ് പോലും വൈറസാണ് ഉണ്ടാക്കുന്നത് ഇപ്പം തന്നെ എല്ലാവർക്കും അറിയായിരിക്കും കൊറോണ വൈറസിൻ്റെ കേസ് വളരെ ഇൻഫെക്ഷ്യസ് ആണ് പെട്ടെന്ന് എല്ലാവരും ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കെൽപ്പുള്ളതാണ് വൈറസസ് ഇതാണ് സാൾസ് കൊറോണ വൈറസ് ഇതിനകത്തെ ആ റെഡ് പോർഷനാണ് ആർ എൻ എ ഇതുപോലെ ഇതിനൊരു പ്രോട്ടീൻ കോട്ടിംഗ് ഉണ്ട് ഇത് വേറൊരു ടൈപ്പ് വൈറസാണ് ഇതിനെ നമ്മൾ ബാക്ടീരിയ ഫേജ് എന്നാണ് പറയുന്നത് ഇത് ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്ത് അതിൽ ജീവിക്കുന്ന വൈറസാണ് നെക്സ്റ്റ് ഇസ് വൈറോയിഡ്സ് വൈറോയിഡ്സ് എന്ന് പറയുന്നത് വൈറസസിൽ നിന്നും ഡിഫറെൻ്റ് ആണ് ന്യൂ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് സ്മോളർ ദാൻ വൈറസ് വൈറസിനെക്കാട്ടിലും ചെറിയ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഏജൻ്റ് ആണ് വൈറോയിഡ്സ് പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ് ഡിസീസ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് പൊട്ടറ്റോയിലുണ്ടാകുന്ന സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ഉണ്ടാക്കുന്നത് വൈറോയിഡ്സ് ആണ് അതുപോലെ കണ്ടെയ്ൻ ഫ്രീ ആർ എൻ എ വിത്തൗട്ട് പ്രോട്ടീൻ കോഡ് ദാറ്റ് ഇസ് ഫൗണ്ട് ഇൻ വൈറസ് ഇതിനൊരു ഫ്രീ ആർ എൻ എ ഉണ്ട് ജനറ്റിക് മെറ്റീരിയലായിട്ട് പക്ഷേ വൈറസിൽ കാണുന്ന പോലെ ഒരു പ്രോട്ടീൻ കോട്ടിങ് വൈറോയിഡ്സിൽ കാണാൻ സാധിക്കില്ല അപ്പം വൈറസും വൈറോയിഡ്സും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ് വൈറസസിൽ പ്രോട്ടീൻ കോട്ടും ഉണ്ട് ജനറ്റിക് മെറ്റീരിയലും ഉണ്ട് എന്നാൽ വൈറോയിഡ്സിൽ ഫ്രീ ആർ എൻ എ മാത്രമേ ഉള്ളൂ അതിനൊരു പ്രോട്ടീൻ കോട്ടിംഗ് ഇല്ല അതുപോലെ ആർ എൻ എ ഓഫ് വൈറോയിഡീസ് ലോ മോളിക്കുലർ വെയ്റ്റ് വളരെ മോളിക്കുലർ വെയ്റ്റ് കുറഞ്ഞതാണ് അതിൻ്റെ ആർ എൻ എ വൈറോയിഡ്സിൻ്റെ നെക്സ്റ്റ് വൺ ഇസ് ലൈക്കൻ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫഞ്ചി ആൽഗെയും ഫഞ്ചയും തമ്മിലുള്ള ഒരു മ്യൂച്വൽ
റിലേഷൻഷിപ്പിനെയാണ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള മ്യൂച്വൽ അസോസിയേഷനെയാണ് ലൈക്കൻ എന്ന് പറയുന്നത്. അതായത് ഈ ലൈക്കൻ്റെ ഒരു ഭാഗം ആൽഗ ആയിരിക്കും, മറ്റൊരു ഭാഗം ഫഞ്ചി ആയിരിക്കും. അപ്പം ഈ ലൈക്കൻ്റെ ആൽഗൽ പാർട്ടിനെ വിളിക്കുന്ന പേര് ഫൈക്കോബയോണ്ട് എന്നാണ്. അതിൻ്റെ ഫംഗൽ പാർട്ടിനെ വിളിക്കുന്ന പേര് മൈക്കോബയോണ്ട്. അപ്പം ഇവ തമ്മിൽ മ്യൂച്വൽ അസോസിയേഷൻ ചെയ്താണ് ജീവിക്കുന്നത്. ആൽഗി പ്രിപ്പയർ ഫുഡ് ഫോർ ഫഞ്ചി, ആൻഡ് ഫഞ്ചി പ്രൊവൈഡ് ഷെൽറ്റർ ആൻഡ് അബ്സോർബ് മിനറൽ ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ ഫോർ ഇറ്റ്സ് പാർട്ട്നർ. ആൽഗി എന്താ ചെയ്യുക, ആൽഗി ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഫംഗസിനും കൊടുക്കും. എന്നാൽ ഫംഗസ് ആൽഗയെ ഹെൽപ്പ് ചെയ്യുന്നത് അതിനൊരു ഷെൽറ്ററും കൊടുക്കും, അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മിനറൽസും ന്യൂട്രിയൻസും എല്ലാം അബ്സോർബ് ചെയ്ത് കൊടുക്കും. അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സിംബയോസിസ് എന്ന് പറയുന്നത്. ലൈക്കൻ എന്ന് പറയുന്നത് ഒരു പൊല്യൂഷൻ ഇൻഡിക്കേറ്ററാണ്. പൊല്യൂഷനുള്ള ഏരിയയിലൊന്നും വളരാൻ ഇതിന് സാധിക്കില്ല. അപ്പം പൊല്യൂഷൻ എത്രത്തോളം കൂടുതലാണോ കുറവാണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ലൈക്കൻ വെച്ചിട്ട് നമുക്ക് സാധിക്കും. അതൊരു ഇതിൻ്റെ ബെനഫിഷ്യൽ റോളാണ്. ഇതിന് ഒരു ടൈപ്പ് ലൈക്കനാണ്. ഇതിൻ്റെ പേര് ക്രസ്റ്റോസ് ലൈക്കൻ. ഇത് റോക്കിലും അതുപോലെ ബാർക്കിലും ഒക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ടൈപ്പാണ്. ഇതാണ് ഫ്രൂട്ടിക്കോസ് ലൈക്കൺ. ഇത് ഒരു സബ്സ്ട്രേറ്റത്തിൽ പറ്റി പിടിച്ചിട്ട് ഒരു ബുഷി ഫോമാറ്റിലാണ് വളർന്നു വരുന്നത്. ഇതാണ് ഫോളിയോസ് ലൈക്കൺ. ഇത് പ്ലാന്റിൻ്റെയൊക്കെ ലീഫ് പോലെ വളർന്നു വരുന്നതാണ്. ഇതുപോലെ ഒരുപാട് ടൈപ്പ് ലൈക്കൺസ് ഉണ്ട്. സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.